ിയുമുള്ളവരെ നിങ്ങളെല്ലാവരെയും എൻ്റെ കഥാലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ കഥ മുഴുവനും കേൾക്കണം കേട്ടോ എന്നിട്ട് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇന്ന് നല്ലൊരു കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് കഥ തുടങ്ങിയാലോ വളരെ പണ്ട് തുത്തുണി വനത്തിൽ ഒരുപാട് പക്ഷികളും മൃഗങ്ങളും വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നു അവരിൽ സുന്ദരി പെണ്ണ് എന്നും റാണി എന്നു പേരുമുള്ള രണ്ട് പക്ഷികളുണ്ടായിരുന്നു കാടിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള അത്തിമരത്തിലായിരുന്നു റാണി താമസിച്ചിരുന്നത് കാടിൻ്റെ തെക്കു വശത്തുള്ള പ്ലാവ് സുന്ദരി പെണ്ണ് താമസിച്ചിരുന്നത് പാല് പോലെ വെളുത്ത് അതീവ സുന്ദരിയായിരുന്നു സുന്ദരി പെണ്ണ് എന്നാൽ റാണിയാകട്ടെ നല്ലൊരു പാട്ടുകാരിയും തുത്തിണി വനത്തിൽ റാണിക്കും സുന്ദരിപ്പെണ്ണിനും പുറമെ സർപ്പൻ എന്ന തടിയൻ പാമ്പും താമസിച്ചിരുന്നു അതുപോലെ തന്നെ അവിടെ കണ്ണനെന്ന വയസ്സായ മൂങ്ങയും പൊന്നുകിളിയും എന്ന ഒരു പക്ഷിയും ഉണ്ടായിരുന്നു ഈ സർപ്പൻ വളരെ ദുഷ്ടനായിരുന്നു ത കങ്കിട്ടുമ്പോൾ ചെറുജീവികളെയും പക്ഷികളെയും അവൻ പിടിച്ചു വിഴുങ്ങും ഒരു ദിവസം സുന്ദരിപ്പെണ്ണ് കാട്ടിലൂടെ പറന്നു വരികയായിരുന്നു അപ്പോഴാണ് അവൾ ആ കാഴ്ച കണ്ടത് അരുവിക്കരയിലിരുന്ന് കാറ്റുകൊള്ളുകയായിരുന്ന റാണിയുടെ പുറകിലൂടെ സർപ്പൻ അവളെ വിഴുങ്ങുവാനായി പയ്യെ പയ്യെ ഇഴഞ്ഞു പോകുന്നു സർപ്പൻ റാണിയുടെ തൊട്ടു പുറകിലെത്തിക്കഴിഞ്ഞതും സുന്ദരിപ്പിണ്ണി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു രക്ഷപ്പെട്ടോ പുറകിൽ അപകടം പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയാ റാണി പുറകിൽ പാമ്പനെ കണ്ട് ഞെട്ടി പേടിച്ച് നിലവിളിച്ച് ഉരണ്ട് പിരണ്ട് പിടഞ്ഞു മാറി പറന്നകുന്നു തൻ്റെ ജീവൻ രക്ഷിച്ച സുന്ദരിപ്പിണ്ണിനോട് റാണി പറഞ്ഞു കൂട്ടുകാരി നീ തക്ക സമയത്തിന് വന്നില്ലായിരുന്നുവെങ്കിൽ ആ ദുഷ്ടൻ പാമ്പ് എന്നെ വിഴുങ്ങി ഞാനെ വളരെ നന്ദിയിട്ടോ സുന്ദരി പെണ്ണ് മറുപടി പറഞ്ഞു നന്ദി എന്നോടല്ല ദൈവത്തോടാണ് പറയേണ്ടത് ആ സമയത്ത് എന്നെ അവിടെ എത്തിച്ചത് ദൈവമാണ് സുന്ദരി സുന്ദരിപ്പെണ്ണിൻ്റെ എളിമ്പ റാണിക്ക് വളരെ ഇഷ്ടമായി ക്രമേണ അവർ നല്ല കൂട്ടുകാരായി ഒരു ദിവസം നേരെയേറെ ആയിട്ടും റാണിയെ കാണാഞ്ഞേ സുന്ദരിയാകെ വേവലാതിപ്പെട്ടു അവൾ പലരോടും റാണിയെപ്പറ്റി തിരക്കി ആദ്യം കണ്ടത് പൊന്നുകിളിയേ ആയിരുന്നു അവൾ പൊന്നുകിളിയോട് ചോദിച്ചു പൊന്നുകിളി പൊന്നുകിളി നീ റാണിയെ കണ്ടായിരുന്നോ പൊന്നുകിളി പറഞ്ഞു ഇല്ല ഞാനിന്ന് റാണിയെ കണ്ടതേയില്ല അടുത്തു കണ്ടത് കണ്ണൻമൂങ്ങയായിരുന്നു കണ്ണൻമൂങ്ങയോടും അവൾ റാണിയെക്കുറിച്ച് ചോദിച്ചു കണ്ണമൂങ്ങയും പറഞ്ഞു ഇല്ല ഞാൻ ഇന്ന് റാണിയെ കണ്ടതേയില്ല ചോദിച്ച എല്ലാവരുടെയും ഉത്തരം റാണിയെ കണ്ടില്ല എന്നായിരുന്നു വളരെയധികം വിഷമിച്ച സുന്ദരിപ്പെണ്ണ് നേരെ റാണിയുടെ കൂട്ടിലേക്ക് പറഞ്ഞു അവിടെ കണ്ട കാഴ്ച അതിമനോഹരമായിരുന്നു റാണിയുടെ കൂട്ടിൽ റാണിക്ക് പുറമെ നാലു മിനു മിനുത്ത കുഞ്ഞിമുട്ടകൾ റാണിയിട്ട മുട്ടകളായിരുന്നു അവ പാവർ റാണി വിശന്നിരിക്കുകയായിരുന്നു പക്ഷേ പൊന്നാര മുട്ടകൾ ഒറ്റയ്ക്കാക്കി എങ്ങനെ തീറ്റ തേടിപ്പോകും ആ സർപ്പനെങ്ങാനും മുട്ടകൾ ഊറ്റിക്കുടിച്ചാലോ കാര്യം മനസ്സിലായ സുന്ദരി പെണ്ണ് അവളോട് പറഞ്ഞു റാണി നീ കൂട്ടിൽ തന്നെ ഇരുന്നോ നിനക്കാവശ്യമുള്ള പഴങ്ങളും മറ്റും ഞാൻ കൊണ്ടുവന്ന് തരാം അങ്ങനെ ദിവസവും റാണിക്കാവശ്യമുള്ള പഴങ്ങളും മറ്റും സുന്ദരിപ്പെണ്ണ് അവളുടെ കൂട്ടിൽ കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ ഒരു ദിവസം റാണിയും സുന്ദരിപ്പെണ്ണും റാണിയുടെ കൂട്ടിൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ റാണിയുടെ അമ്മാവൻ വിരുന്നുവന്നു അടുത്തുള്ള വനത്തിലായിരുന്നു അമ്മാവൻ താമസിച്ചിരുന്നത് തൻ്റെ മകളുടെ കല്യാണത്തിന് റാണിയെ ക്ഷണിക്കാൻ വന്നതായിരുന്നു അമ്മാവൻ റാണിക്ക് ആകെ സങ്കടമായി അമ്മാവൻ്റെ മകളുടെ കല്യാണത്തിന് വരാമെന്ന് നേരത്തേ ഉറപ്പ് കൊടുത്തുള്ളതായിരുന്നു എന്നാൽ മുട്ടകൾ ഒറ്റയ്ക്കാക്കി പോകുന്നതെങ്ങനെ കല്യാണത്തിന് പോയാൽ അന്ന് തന്നെ തിരികെ വരാനും കഴിയില്ല ഇനി എന്തു ചെയ്യും അപ്പോൾ സുന്ദരിപ്പെണ്ണ് പറഞ്ഞു റാണി എൻ്റെ പൊന്നു ചെങ്ങാതി നീ കല്യാണത്തിന് പോകണം നിൻ്റെ കൂട്ടിലെ മുട്ടകളൊക്കെ ഞാൻ എൻ്റെ കണ്ണിലെ കൃഷ്ണമണി കൃഷ്ണമണിപ്പോലെ കാത്തുകൊള്ളാം ഇത് കേട്ടപ്പോൾ റാണിക്ക് ആശ്വാസമായി അവൾ പറഞ്ഞു സുന്ദരി എൻ്റെ പൊന്നു ചങ്ങാതി ഞാൻ കല്യാണത്തിന് പോകാം എൻ്റെ പൊന്നു മുട്ടകളെ നീ യാതൊരു അപകടവും കൂടാതെ കാത്തുകൊള്ളണം കേട്ടോ അങ്ങനെ റാണി കല്യാണത്തിന് പോയി സുന്ദരി പെണ്ണ് മുട്ടകൾക്ക് കാവലിരിക്കാൻ തുടങ്ങി കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൾക്ക് നന്നായി വിശക്കാൻ തുടങ്ങി എന്നിട്ടും അവൾ അനങ്ങിയില്ല അവൾ വിശപ്പും ദാഹവും സഹിച്ച് മുട്ടകൾക്ക് കാവലിരുന്നു അർദ്ധരാത്രിയായി സുന്ദരിപ്പെണ്ണ് ഉറങ്ങാതെ കണ്ണുകൾ മിഴിച്ച് മുട്ടകൾക്ക് കാവലിരിക്കുകയായിരുന്നു എന്നാൽ പിറകിൽ കൂടി തിളങ്ങുന്ന കണ്ണുകളുമായി സർപ്പൻ അവളുടെ നേരെ മരത്തിലൂടെ ഇഴഞ്ഞു ഇഴഞ്ഞു വരുന്നത് അവൾ അറിഞ്ഞതേയില്ല എന്നൊരു ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കിയതും സർപ്പൻ അവളുടെ കാലിൽ ഒരൊറ്റ കടി അവൾ ബോധമറ്റ് നിലത്തു വീണു ആ തക്കത്തിന് റാണിയുടെ മുട്ടകളെല്ലാം കൊത്തി കുടിച്ച് സർപ്പൻ ഉരുളിലേക്ക് മറിഞ്ഞു പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ തന്നെ റാണി എത്തി കൂട്ടിൽ കണ്ട കാഴ്ച റാണി ഞെട്ടിപ്പോയി തൻ്റെ മുട്ടകൾ പൊന്നുപോലെ കാക്കാമെന്നേറ്റ കൂട്ടുകാരി മുട്ടകളെല്ലാം കൊത്തി കുടിച്ചിട്ട് ഒന്നും അറിയാതെപ്പോലെ നിൽക്കുന്നു ദേഷ്യവും സങ്കടവും സഹിക്കാതെ അവൾ സുന്ദരിപ്പെണ്ണിനെ കൊത്തിപ്പറിക്കാൻ തുടങ്ങി സുന്ദരിപ്പെണ്ണ് വേദനയോടെ നിലവിളിച്ചു അയ്യോ ഞാനല്ല ഞാനല്ല പക്ഷേ ദേഷ്യം കാരണം റാണിക്കുണ്ടോ അത് വലതും കേൾക്കുന്നു അവൾ സുന്ദരിയെ കൊത്തി കൊത്തിക്കൊന്നു അല്പം കഴിഞ്ഞപ്പോഴാണ് കണ്ണൻ മൂങ്ങ അതുവഴി വന്നത് ചത്തുകിടക്കുന്ന പെണ്ണിനെ കണ്ട് കണ്ണൻ മൂങ്ങ റാണിയോട് ചോദിച്ചു റാണി നീ എന്താണ് ഈ ചെയ്തത് തലേന്ന് നടന്ന സംഭവങ്ങളെല്ലാം രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് കണ്ണൻ മൂങ്ങ നേരിട്ട് കണ്ടിരുന്നു അവൻ സംഭവങ്ങളെല്ലാം റാണിയോട് പറഞ്ഞു റാണി ഇത് കേട്ട് വളരെയധികം വിഷമിച്ചു താൻ ചെയ്ത പാപത്തിൽ മനം നൊന്ത് റാണി ഭ്രാന്തിയെ പോലെ നിലവിളിച്ചു ഇന്നും അവൾ സുന്ദരിയെ ചൊല്ലി വിലപിക്കുന്നുണ്ടത്രേ മരിച്ച സുന്ദരിയുടെ ആത്മാവാണ് ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന വെളുത്ത നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളെ കാണുമ്പോൾ നിലവിളിച്ചു കരിയുന്ന ചുവീടുകളുടെ ശബ്ദം കേൾക്കുന്നില്ലേ അത് പണ്ടത്തെ ചിലമ്പിയാണെന്ന് പറയുന്നു കൂട്ടുകാരി നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ അടുത്ത ദിവസം നല്ലൊരു കഥയുമായി നമുക്ക് കാണാം